ശസ്ത്രക്രിയ കഴിഞ്ഞ ഹൃദ്രോഗിയെ സ്റ്റേഷനിലെത്തിയ DYSP തല്ലി ചതച്ചുവെന്ന് പരാതി. ഇടുക്കി മലങ്കര സ്വദേശി മുരളീധരനാണ് തൊടുപുഴ DYSP മധു ബാബുവിനെതിരെ പരാതി നൽകിയത്. വയർലെസ് കൊണ്ട് എറിയുകയും കരണത്തടിക്കുകയും ബൂട്ടുകൊണ്ട് ചവിട്ടുകയും ചെയ്തുവെന്നാണ് ആരോപണം. ലിജോ റോളൻസ് വിവരങ്ങളുമായി ചേരുന്നു. ലിജോ, എന്താണ് പരാതി? ഈ സംഭവം വളരെ യാദൃശ്ചികമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നമ്മൾ ഇന്ന് PWD ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വാർത്ത എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടുക്കി തൊടുപുഴ DYSP ഓഫീസിലേക്ക് വരുന്നത്. ഈ സമയത്ത് വളരെ ഉച്ചത്തിൽ ഒരു കാർച്ച കേട്ട് അതിനെ ആ ഒരാൾ കരയുന്നത് കേട്ട് അത് സംബന്ധിച്ച അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ DYSP മർദ്ദിച്ചു എന്നൊരാരോപണവുമായി ഈ പരാതിക്കാരനായ മുരളീധരൻ രംഗത്ത് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അയാൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ആ കാര്യങ്ങളെല്ലാം അവർ വ്യക്തമായി പറയുന്നുണ്ട്. അത് കേട്ടാൽ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. ആരോപണം ഇതാണ്. SNDP ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ ചിലരെ SNDP യെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ കമൻറ്റുകൾ ഇട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തൊടുപുഴ SNDP യൂണിയൻ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ആരോപണ വിധേയരായ പരാതിയിൽ 4 പേർക്കെതിരെയായിരുന്നു ആരോപണങ്ങൾ ഉണ്ടായിരുന്നത്. അവർ 4 പേരെയാണ് ഇന്ന് വിളിച്ചു വരുത്തിയത്. ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ അതിൽ ഒരു ആരോപണ വിധേയനായ ഈ മുരളീധരനെ അദ്ദേഹത്തിനോട് ഇനി പോസ്റ്റുകൾ ഇടുമോ എന്ന് കേൾക്കാം. അതിനുശേഷം ഞാൻ ലിജോയിലേക്ക് മടങ്ങി വരാം. സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും മുമ്പിൽ അവർ പറയുന്ന കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്നെ ദ്രോഹിച്ചു, എന്നെ നെഞ്ചത്ത് ചവിട്ടി ചെവിക്കലിന് അനിയും തന്ന് ഈ സാർ അടുത്തുണ്ട്. ഇവിടുത്തെ മെയിൻ ഒരു സാറാണ് ഉണ്ടായിരുന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത കാശ് ചോദിച്ചതിന്റെ പേരിൽ കേസ് കൊടുക്കാൻ വന്നതാണ്. എന്തോ ഇപ്പൊ ഇവിടെ നടന്ന സംഭവം എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സുകുമാരൻ എന്ന വ്യക്തിയാണ് ഇതിന് മുഖ്യ ആധാരം. ആ കൂടെ തൊടുപുഴയിലെ CPM ഒരു നേതാവായ മനോജന്റെ ആളും കൂടിയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഇന്നലെ തന്നെ ഇവിടെ വന്ന് കൊടുത്തു. ചേട്ടന്റെ കൂടെ ചേട്ടനെ ഉപദ്രവിച്ചതുകൊണ്ട് ചേട്ടന്റെ കൂടെ ഒന്ന് ആരെങ്കിലും ഉണ്ടോ? ചേട്ടന്റെ കൂടെ ഒന്ന് ആരെങ്കിലും ചേട്ടനെ ഉപദ്രവിച്ചത് കണ്ടോ? എന്റെ കൂടെ വന്നതിന് ആളാ ഇത്. ചേട്ടാ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഉപദ്രവിച്ചോ? അദ്ദേഹമുണ്ട്. പിന്നെ വേറെ ഒരു സന്തോഷമുണ്ട്, ഞങ്ങളെ 3 പേരെയാണ് വിളിച്ചു വരുത്തിയത്. മനുരാജ് എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഉണ്ടായിരുന്ന, അദ്ദേഹം വന്നില്ല. ഇതിന് നിങ്ങളെല്ലാവരും ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ലിജോ, കൂടെ ആളുകൾ ഉണ്ടായിരുന്ന അവരൊക്കെ ഈ മർദ്ദനം കണ്ടതാണോ? ഈ പറയുന്ന DYSP ആരാണ്? ആര്യ സൂചിപ്പിച്ച ചോദ്യത്തിന് ഉത്തരം നമ്മളയച്ച ദൃശ്യങ്ങളിലുണ്ട്. അതിൽ തന്നെ അവസാന ഭാഗത്ത് കൂടെ ഉണ്ടായിരുന്ന സന്തോഷ് വ്യക്തമായി പറയുന്നുണ്ട്, തൻ്റെ മുൻപിൽ വച്ചാണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ വയർലെസ് കൊണ്ട്, അതായത് തൊടുപുഴ ചാർജുള്ള DYSP വയർലെസ് കൊണ്ട് എറിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്ന ഒരു ആരോപണം. വയർലെസ് കൊണ്ട് എറിഞ്ഞു, അതിനുശേഷം അടിക്കുന്നു, അതിനുശേഷം ബൂട്ടിട്ട് ചവിട്ടുന്നു. ഈ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകും അദ്ദേഹത്തിന് 2 അറ്റാക്ക് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങളുണ്ട്, ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞ ഒരാളാണ്. ഇപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അദ്ദേഹം പോലും കൊലക്കേസ് പ്രതിയല്ല, അല്ലെങ്കിൽ മറ്റാരെയും മോഷണ കേസ് പ്രതിയല്ല, അതൊന്നുമല്ല. അങ്ങനെയുള്ളവരെ പോലും ഒരുപക്ഷെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതല്ല. പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന കമൻറ്റുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അത് സംസാരിക്കാനാണ് വിളിച്ചത്. അതിനൊടുവിലാണ് ഇത്തരത്തിൽ മുരളീധരനെ മർദ്ദമേറ്റിരുന്നത്. കൂടെയുള്ള സന്തോഷിൻ്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് മർദ്ദിച്ചിട്ടുള്ള കാര്യം, വ്യക്തമായി പറയുന്നുണ്ട്. അത് നമുക്ക് കേട്ടാൽ അക്കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ DYSP തന്നെ ചോദിച്ചു. കാര്യം ഈ ഓഫീസിൽ നമ്മളുണ്ടായിരുന്നു. അപ്പോൾ DYSP ചോദിച്ചപ്പോൾ പറയുന്ന കാര്യം, ഈ ഇദ്ദേഹത്തിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഓഫീസിനകത്ത് വെച്ച് ബഹളം ഉണ്ടാക്കി, ഞാൻ മർദ്ദിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് DYSP ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കാര്യം ആ പ്രതികരണം മടക്കി കൊണ്ടുപോകുന്നത് കാണാം. നമുക്ക് അതുകൂടി ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം. എന്നെ നെഞ്ചത്ത് ചവിട്ടി, ഞാനൊരു പരാതിക്കാരനാണ്, പരാതി കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ നെഞ്ചത്ത് ചവിട്ടി എന്റെ SNDP സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും മുമ്പിൽ അവര് പറയുന്ന കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്നെ ദ്രോഹിച്ചു, എന്നെ നെഞ്ചത്ത് ചവിട്ടി ചെവിക്കലിന് അനിയും തന്ന് ഈ സാർ അടുത്തുണ്ട്.
ഇവിടുത്തെ മെയിൻ ഒരു സാറാണ് ഉണ്ടായിരുന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത കാശ് ചോദിച്ചതിന്റെ പേരിൽ കേസ് കൊടുക്കാൻ വന്നതാണ്. എന്തോ ഇപ്പൊ ഇവിടെ നടന്ന സംഭവം, ഇപ്പൊ ഇവിടെ നടന്ന സംഭവം സാറന്മാര് എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാന് എന്തോ ഞാന് മൈക്ക് സെറ്റ് വർക്ക് ചെയ്ത വകയില് എനിക്ക് 1.5 ലക്ഷം രൂപ SNDP യൂണിയനിൽ നിന്ന് കിട്ടാനുണ്ട്. അതിന് ഞാൻ പരാതി കൊടുത്തിരുന്നു. സുകുമാരൻ എന്ന വ്യക്തിയാണ് ഇതിന് മുഖ്യ ആധാരം. ആ കൂടെ തൊടുപുഴയിലെ CPM ഒരു അറിയാം എന്ന് CI സാറ് നെഞ്ചത്ത് ചവിട്ടി. എന്നെ നെഞ്ചത്ത് ചവിട്ടി. ഞാനൊരു പരാതിക്കാരനാണ്. പരാതി കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ നെഞ്ചത്ത് ചവിട്ടി. എന്റെ SNDP സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും മുമ്പിൽ.